ജസ്റ്റ് കണ്ടേക്കാം തിയേറ്ററിൽ പോയി. സാറ്റിസ്ഫൈ ആയിരുന്നു. സ്റ്റോറി മീൻസ് കൊള്ളാം, ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയാണ്, കൊള്ളാം, കണ്ടിരിക്കാൻ പറ്റുന്ന പടമാണ്. ലാലുവിളക്സ് കൊള്ളായിരുന്നു, കൊള്ളായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഓവറോൾ മേക്കിംഗ് നൈസ് ആയിരുന്നു, പിന്നെ പാട്ടും കൊള്ളായിരുന്നു, അതിനുള്ള രണ്ട് പാട്ടുകളും ഇഷ്ടപ്പെട്ടായിരുന്നു എനിക്ക്. അല്ല പുതുമ നായിക അല്ല, അതിന് മുമ്പ് അഭിനയിച്ചിട്ടുണ്ട് മണത്തിലൊക്കെ. കുഴപ്പമില്ല, കൊള്ളായിരുന്നു, രണ്ടുപേരും നല്ല പക്ഷെ ഒരു പാട്ടുണ്ട്, നല്ല പാട്ടായിരുന്നു അതിൻ്റെ അകത്തുള്ള. സീരീസ് അല്ല, ആ കോമഡിയും ഉണ്ട് സീരീസ് ആയിട്ട് വരുന്ന ഒരു ഫാമിലി പടമാണ് ആക്ച്വലി ഇത് കംപ്ലീറ്റ്ലി. ആ ഒരു മെസ്സേജ് ആയിട്ടല്ല ആക്ച്വലി ഇതിൽ വസ്തുവിൻ്റെ ഒരു സംഭവമാണ് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് കണ്ടേക്കാം, അത്രേ ഉള്ളൂ. തിയേറ്റർ എക്സ്പീരിയൻസിലുള്ള സംഭവമുണ്ട് ഇതിൽ, എടുത്ത് പറയാതെ അങ്ങനെ ഇല്ല, എല്ലാവരും നല്ലതായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു സീരിയലിലെ ഒരു ആക്ട്രസ് ഉണ്ട്, ആ ഒരു പെർഫോമൻസ് കൊള്ളായിരുന്നു. ആ കൊള്ളാം, യാ മീര വസ്തുവിൻ കൊള്ളാം, ജസ്റ്റ് കണ്ടേക്കാം. പടം നല്ല ലാഗാണ്. പിന്നെ സോങ്സ് രണ്ട് സോങ്സ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതിയിട്ടുണ്ട്, നല്ലൊരു ആംബിയൻസിലുള്ള നല്ലൊരു സോങ്സാണ്. പിന്നെ ഈ പൊളിറ്റിക്കൽ കോർട്ട് റൂം ഡ്രാമയാണ് പടം പറഞ്ഞിരിക്കുന്നത്. പടം ഫുൾ ത്രൂ ഔട്ട് ലാഗാണ്. ആ സോങ്ങിൻ്റെ മാത്രമേ ഉള്ളൂ പറയാം, എടുത്ത പറയത്തൊക്കെ രണ്ട് സോങ്, ആ രണ്ട് സോങ് കൊള്ളാം, അത്രേ ഉള്ളൂ. ലാലു ലക്സ് എനിക്ക് തോന്നുന്നില്ല, എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല വലുതായിട്ട്. ഞാനൊരു കോമഡി പ്രതീക്ഷയാണ് കയറിയത്, പക്ഷേ അത് ഒരു ഭയങ്കര ഒരു മൂഡ് ഓഫ് ഉള്ള ഇതാണ്. സാറ്റിസ്ഫൈ ത്രൂ ഔട്ട് ലാഗാണ് പടം. ദീപക് ആവറേജാണ്, ഔട്ട് ഓഫ് ടെൻ. ഒരു ആ സോങ്ങിന്റെ ബേസിൽ ഒരു ഫോർ കൊടുക്കാം. ആ പുലിമട നല്ല സിനിമയായിരുന്നു. അല്ല ഇതൊരു പൊളിറ്റിക്കൽ കോർട്ട് റൂം ഡ്രാമയാണ് പടം പറഞ്ഞിരിക്കുന്നത്. ഒരു യൂത്തിന് ഇഷ്ടപ്പെടും പൊളിറ്റിക്കൽ, ഇപ്പോഴത്തെ ഒരു ചോരത്തിളപ്പുള്ള ഒരു യൂത്തിന് ഇഷ്ടപ്പെടും, അത്രേ ഉള്ളൂ. മെസ്സേജൊന്നുമില്ല. ഇല്ല അങ്ങനെയൊന്നും ഇല്ല. ആ പുലിമണ, ഞാൻ ഇന്നലെ റിവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു.